നമസ്കാരം. സിപിഎമ്മുകാരുടെ സരസ്വതിയും ഗണപതിയുമാണ് പിണറായി മുഹമ്മദ് റിയാസും എന്ന അഡ്വക്കേറ്റ് ജയശങ്കർ. നിയമസഭയിൽ പോലും എംഎൽഎമാർ സംസാരം തുടങ്ങുന്നതിന് മുൻപ് ആദ്യം പിണറായിയെ സുഖിപ്പിക്കും, പിന്നെ മുഹമ്മദ് റിയാസിനെ സുഖിപ്പിക്കും, അതിനുശേഷമേ വിഷയത്തിലേക്ക് കടക്കൂ എന്നും ജയശങ്കർ പറഞ്ഞു. ഹിന്ദുക്കൾ എല്ലാത്തിനും തുടക്കം സരസ്വതിയെയും ഗണപതിയെയും ഭജിക്കുന്നത് പോലെയാണ് അതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുഹമ്മദ് റിയാസിനോട് സാദൃശ്യമുള്ള ഒരു നേതാവ് ദേശീയ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് ചന്ദ്രബാബു നായിഡുവിന്റെ മകളുടെ ഭർത്താവായ, നമ്മുടെ രാമറാവുവിന്റെ മകളുടെ ഭർത്താവായ ഇപ്പോഴത്തെ തെലുങ്കാന നമ്മുടെ ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവാണ്. ചന്ദ്രബാബു നായിഡു ആദ്യം കോൺഗ്രസ്സുകാരനായിരുന്നു. രാമറാവുവിന്റെ മകളെ കല്യാണം ആലോചിക്കുന്ന സമയത്ത് അദ്ദേഹം കോൺഗ്രസ്സുകാരനാണെന്ന് മാത്രം മന്ത്രിയാണ്. അഞ്ചയ്യയുടെ 60 അംഗ മന്ത്രിസഭയിലെ ഒരു ചെറിയ മന്ത്രിയായിരുന്നു, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ചെറിയ വകുപ്പായിരുന്നു. മന്ത്രിയാണെന്നുള്ള കാരണത്താലും ഈ സമുദായക്കാരനാണെന്നുള്ള കാരണത്താലുമാണ് രാമറാവു മകളെ കല്യാണം കഴിച്ചു കൊടുത്തത്. രാമറാവു പാർട്ടി ഉണ്ടാക്കിയപ്പോഴും ചന്ദ്രബാബു തെലുങ്ക് ദേശത്തെത്തി ചേർന്നില്ല, അദ്ദേഹം കോൺഗ്രസ്സുകാരനായിട്ട് തുടർന്നു. അടുത്ത തെരഞ്ഞെടുപ്പിൽ 1983 ജനുവരിയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് തോറ്റുപോയി. തെലുങ്കുദേശം പാർട്ടിയുടെ സ്ഥാനാർത്ഥി അദ്ദേഹത്തെ തോൽപ്പിച്ചു. തോറ്റതിന് ശേഷം അദ്ദേഹത്തിന് വീണ്ടും വിചാരമുണ്ടാകും, അദ്ദേഹം തെലുങ്കുദേശത്തിൽ ചേരുകയും അജരേണ ആ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ടാം സ്ഥാനക്കാരനായി മാറി. അദ്ദേഹം ധനകാര്യമന്ത്രിയായി. ധനകാര്യമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹം രാമറാവുവിനെ അട്ടിമറിച്ച് മുഖ്യമന്ത്രിയായി. അപ്പോൾ ചന്ദ്രബാബു നായിഡുവിനോടാണ് ഇദ്ദേഹത്തിന് സാധിച്ചത്. പിണറായി വിജയനെ അട്ടിമറിച്ച് മുഖ്യമന്ത്രിയാവുമെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ ആ ഉയർച്ച ഉണ്ടാകുന്നത് ഈ തെലുങ്കുദേശം പാർട്ടികളിൽ ചേർന്നതിന് ശേഷമാണ്. കോൺഗ്രസ്സിൽ തന്നെ തുടർന്നെങ്കിൽ അദ്ദേഹം കോൺഗ്രസ്സിലെ കാക്കത്തുള്ളായിരുന്ന നേതാക്കന്മാരിൽ ഒരു നേതാവായിട്ട് നടക്കുമായിരുന്നു. അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് ഉയർച്ച ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ ഈ വിവാഹബന്ധം കൊണ്ടാണ് ആ ചന്ദ്രബാബു നായിഡുവിൻ്റെ ഉയർച്ച ഉണ്ടായത്. എത്രയോ യുവ നേതാക്കൾ DYFIയിൽ കൂടി വന്നവരുണ്ടല്ലേ. വിജയകുമാർ എത്രാമത്തെ തവണയാണ് സ്പീക്കറായത്, എത്രാമത്തെ തവണയാണ് മന്ത്രിയായത്, MLA ശേഷം. MDASAN ഒരു തവണ ഒരു മന്ത്രിയായില്ല. ശർമ്മ മൂന്നാമത് MLA ശേഷമാണ് മന്ത്രിയായത്. മറ്റ് പല നേതാക്കന്മാരും മന്ത്രിയാകാനേ പറ്റാതെ പോയ ആൾക്കാരുണ്ട്. സുരേഷ് കുറുപ്പ് ചെറിയ ആളായിരുന്നു, അദ്ദേഹത്തിന് മന്ത്രിയാവാൻ പറ്റിയില്ല, കഴിവില്ലാത്തതുകൊണ്ടല്ല. ആ കൃത്യസമയത്ത് പിന്തുണയ്ക്കാൻ ആളുണ്ടായിരുന്നില്ല, അതുകൊണ്ട് സംഭവിച്ചു. അതുപോലെ പ്രദീപ് കുമാർ ചെറിയ ആളാണ്, മൂന്നാമത് കോഴിക്കോട്ട് നിന്ന് MLA, കോഴിക്കോട്ട് ഏറ്റവും ജനകീയനായ ഒരു MLA, അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കിട്ടിയില്ല. അടുത്തവണ അദ്ദേഹത്തിന് മത്സരിക്കാൻ സീറ്റ് തന്നെ കിട്ടിയില്ല. അതുപോലെ KV അബ്ദുൾ ഖാദറില്ലേ, നമ്മുടെ ഗുരുവായൂരിൽ മൂന്നാമത് MLA, അദ്ദേഹത്തിനും മന്ത്രിസ്ഥാനം കിട്ടിയില്ല. ഇവരാരും മോശക്കാരായതുകൊണ്ടല്ല, അവരൊക്കെ ചെറുപ്പക്കാരായിട്ട് വന്നവരാണ്, യുവതലമുറയെ പ്രതികരിച്ചവരാണ്, വലിയ ജനസമ്മതി ഉള്ളവരാണ്. മന്ത്രി ആയാൽ കഴിവ് തെളിയിക്കാൻ സാധിക്കുമായിരുന്നു, തീർച്ചയായിട്ടും സാധിക്കുമായിരുന്നു. ഈ പറഞ്ഞ ആരും തന്നെ ഒട്ടും മോശക്കാരായിരുന്നില്ല. പക്ഷേ ഇദ്ദേഹം ഇനി പിണറായി വിജയൻ്റെ മകളെ കല്യാണം കഴിച്ചുകൊണ്ടാണോ മന്ത്രിയായെന്ന് ചോദിച്ചാൽ നമുക്ക് അല്ലാന്ന് ആണെന്നോ അല്ലാന്ന് പറയും, പക്ഷേ അതല്ല പ്രശ്നം. അദ്ദേഹത്തിന് വലിയ പരിഗണന കിട്ടി, വലിയ പരിഗണന കിട്ടി. ശ്രീ PT തോമസ് എന്നോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ ഈ നിയമസഭാ നടപടികൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം, മന്ത്രിമാർ ആദ്യം തന്നെ എഴുന്നേറ്റ് അല്ല MLA പ്രസംഗിക്കാൻ എഴുന്നേക്കുമ്പോൾ ആദ്യം പിണറായി വിജയനെ സ്തുതിക്കും, അത് കഴിഞ്ഞ് റിയാസിനെ കുറിച്ച് എന്തെങ്കിലും രണ്ട് വാക്ക് പറയും, അതിനുശേഷം അവർ ഈ കാര്യപരിപാടിയിലേക്ക് കിടക്കുള്ളൂ. ഇങ്ങനെ വെച്ചാൽ ഞങ്ങളുടെ ഈ ഹിന്ദു പുരാണങ്ങളൊക്കെ ആരംഭിക്കുമ്പോൾ ആദ്യം സരസ്വതി ദേവിയെ സ്തുതിക്കും, അത് കഴിഞ്ഞ് ഗണപതി ഭഗവാനെ സ്തുതിക്കും, അതിനുശേഷമാണ് രാമായണമാണെങ്കിലും മഹാഭാരതമാണെങ്കിലും മറ്റേത് കാവ്യമാണെങ്കിലും ആരംഭിക്കുള്ളൂ. അത് തുഞ്ചത്തെഴുത്തച്ഛനും അങ്ങനെയായിരുന്നു, കുഞ്ചൻ നമ്പ്യാരും അങ്ങനെയായിരുന്നു, മറ്റേ പഴയ കാലത്തെ കവികളൊക്കെ അങ്ങനെ ചെയ്യുക. അതുപോലെ CPM ഗണപതിയും സരസ്വതിയും ഗണപതിയുമാണ് പിണറായി വിജയനും മുഹമ്മദ് റിയാസും. ഞാനിത് പരിഹാസമായിട്ട് പറഞ്ഞതല്ല, നിയമസഭാ നടപടികൾ കാണുമ്പോൾ ശ്രദ്ധിക്കുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാവും. യുവ MLA പ്രത്യേകിച്ചും റിയാസിനെ നിതരാം സ്തുതിച്ചതിന് ശേഷമേ ആ കാര്യപരിപാടിയിലേക്ക്, അതായത് ഇവർ കണ്ഠരൂപക്ഷേപമാണോ